പത്നികൾ, അധ്യാപക അധ്യാപികമാർ, രക്ഷിതാക്കൾ, ഓഹാലറ്റ് മെമ്മോറിയൽ സ്കൂളിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെയും അഭ്യുതകാംക്ഷികളും സഹകാരികളുമായ പ്രിയ സുഹൃത്തുക്കൾ, ഓഹാലറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഈ സ്കൂളിന് ചിറകുകൾ വയ്ക്കുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ പ്രാസ്ഥാനിക പ്രബോധന മേഖലയിൽ ജീവിതം ചെലവഴിച്ച് വലിയ സേവനങ്ങൾ അർപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയ ആ യുവ നേതാവിൻ്റെ മഹത്തായ സ്മരണകൾക്ക് വേണ്ടി ഈ നാട്ടുകാരാൽ പണിതുയർത്തിയ ഈ സ്ഥാപനം അൽഹംദുലില്ലാ കേരളത്താൽ ചുറ്റപ്പെട്ട് കേരളമല്ലാത്തൊരിടത്ത് ഒരു കൊച്ചുമാഹിയിലുള്ള ഈ സ്ഥാപനം മർക്കസ് എന്ന മഹാ പ്രസ്ഥാനത്തോട് കൂടിച്ചേരുന്നതോടുകൂടി ഇത് ലോകത്തിൻ്റെ ചക്രവാളത്തിലേക്ക് ഈ സ്കൂളും കൂടെ ചേർക്കപ്പെടുകയാണ്. മർക്കസ് കേരളത്തിലെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ആരംഭിച്ച മർക്കസ് അൽഹംദുലില്ലാ കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിലും മർക്കസിന് ഇന്ന് യൂണിറ്റുകളുണ്ട്. പുറം സംസ്ഥാനങ്ങളിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും യു പിയിലും ബീഹാറിലും ബംഗാളിലും അസമിലും ത്രിപുരയിലും കശ്മീരിലും ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും ഒറീസയിലും മർക്കസിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുണ്ട്. കശ്മീരിൽ 20 ഇംഗ്ലീഷ് സ്കൂളുകളുണ്ട്. ഗുജറാത്തിൽ 7 സ്കൂളുകളുണ്ട്. ഒറീസയിൽ 3 സ്കൂളുകളുണ്ട്. മധ്യപ്രദേശിലെ ഇൻഡോർ സിറ്റിയിൽ മാത്രം 16 സ്കൂളുകളുണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ വളരെ ദരിദ്രമായ പിന്നാക്ക പ്രദേശങ്ങളിൽ മർക്കസ് ആരംഭിച്ചിട്ടുള്ള സ്കൂളുകൾ മദ്രസകളും കോളേജുകളുമാണ്. സ്കൂൾ പഠനത്തിന് ശേഷം ദഅവ കോളേജ് രൂപത്തിൽ ഡിഗ്രി വരെ പഠിക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ ബംഗളൂരിലും മധ്യപ്രദേശിലും ഗുജറാത്തിലുമെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ നന്മയുടെ വഴിയിലേക്കുള്ള ഒരു വിദ്യാഭ്യാസമാക്കി മാറ്റുകയാണ് മർക്കസ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുകയാണ് മർക്കസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് സമ്പന്നന്മാരുടെ കുലീനന്മാരുടെ മാത്രം അവകാശമാണ് എന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റി സാധാരണക്കാരൻ ഇംഗ്ലീഷ് പഠിക്കാം എന്ന അവസ്ഥ കൊണ്ടുവന്നു. പരിഷ്കാരികളായൊരു സമൂഹം നരകത്തിലേക്കുള്ള ഭാഷയായി ഇംഗ്ലീഷിനെ കൊണ്ടുനടന്ന സമയത്ത് ഇംഗ്ലീഷിന് മനുഷ്യസ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഷയാക്കി മാറ്റിയെടുത്ത് ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ മനുഷ്യൻ മനുഷ്യനായി തീരാൻ ഉതകുന്ന മാർഗമുണ്ടാക്കുകയാണ് മർക്കസ് ചെയ്തിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മർക്കസ് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നത്. 20 വർഷത്തിലേറെയായി. എന്നാൽ ഇന്ന് 300 സ്കൂളുകൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറം സംസ്ഥാനങ്ങളിലുമായുണ്ട്. സൗദി അറേബ്യയുടെ തുറമുഖ നഗരമായ ജിദ്ദയിൽ 2000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ മർക്കസിന്റെ കീഴിലാണ്. വിദേശ രാജ്യങ്ങളിൽ മറ്റു പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സമുച്ചയങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മർക്കസ് എന്ന് പറയുന്ന മഹാകുടുംബത്തിലേക്ക് ഈ പോണ്ടിച്ചേരി സ്റ്റേറ്റിലെ മാഹി ഡിസ്ട്രിക്റ്റിലെ ഈ ഓഹാലറ്റ് സ്കൂള് ഇൻഷാല്ലാ ഉസ്താദ് ഇവിടെ പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിന്റെ അംഗമായി മാറുകയാണ്. അതോടുകൂടി ഈ നാട്ടിന്റെ വളർച്ചയും ഈ ജനങ്ങളുടെ സ്ട്രെങ്ത്തുമാണ് വർദ്ധിക്കുന്നത്. മർക്കസ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ മർക്കസ് ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും മർക്കസ് നാളെ മുതൽ ഇതിന്റെ സമ്പൂർണ്ണ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഈ നാട്ടുകാർക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല, ഈ നാട്ടുകാരിവ ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടതില്ല, ജനങ്ങളുടെ ഒരു സപ്പോർട്ടും ആവശ്യമില്ല എന്നല്ല, മറിച്ച് മർക്കസിന്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലേക്ക് കൂടുതലായി വ്യാപിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല, അവർ കൂടുതലായി പ്രവർത്തിക്കേണ്ടി വരും. ഇനി അവർ കൂടുതലായി ഇതിലേക്ക്
പണം ചെലവഴിക്കേണ്ടി വരും, ആരോഗ്യം ചെലവഴിക്കേണ്ടി വരും, ബുദ്ധി ചെലവഴിക്കേണ്ടി വരും. ഇത് വളരുന്നൊരു സ്ഥാപനത്തെ ഒപ്പം നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹ് എല്ലാ ജില്ലകളിലും മർക്കസ് ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അത് ജനങ്ങൾ നെഞ്ചേറ്റുകയും അതിലേക്ക് വിദ്യാർത്ഥികൾ ധാരാളമായി കടന്നു വരികയും ജനങ്ങൾ അതിനെ ഏത് ജാതി മതസ്ഥരും എല്ലാ പ്രസ്ഥാനത്തിന്റെ ആളുകളും മർക്കസ് സ്കൂളുകളിൽ പഠിക്കുന്നതിന് അഭിമാനം കാണുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വളരെ ഉസ്താദിന് വളരെ തിരക്കുണ്ട്, നിങ്ങളും വളരെ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് നീട്ടി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. LKG തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പോയിരുന്ന പാരലൽ സിസ്റ്റത്തിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മർക്കസ് ഇന്ന് സയൻസ് രംഗത്ത് ഡിഗ്രി പഠിപ്പിക്കുന്ന കോളേജുകൾ ആരംഭിച്ചു. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും ആദ്യമായി മർക്കസിന് കീഴിൽ പ്രൊഫഷണൽ കോളേജ്, ആദ്യത്തെ മുസ്ലിം പ്രസ്ഥാനത്തിന് കീഴിലുള്ള ആദ്യത്തെ ലോ കോളേജ് മർക്കസ് ആരംഭിച്ചു. ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ ജനങ്ങളിൽ വലിയ സ്വാധീനം നേടുകയും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയും എല്ലാ ആളുകളും മർക്കസ് ലോ കോളേജിൽ അഡ്മിഷൻ നേടാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന അച്ചടക്കത്തിന്റെയും പഠന മികവിന്റെയും ഒരൊറ്റ വർഷത്തെ ചരിത്രം കൊണ്ട് മർക്കസ് ലോ കോളേജിന് വളരാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ വർഷം, ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ, ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ മർക്കസിന്റെ ആദ്യത്തെ മെഡിക്കൽ കോളേജും രംഗത്ത് വന്നു. അൽഹംദുലില്ലാഹ് അടുത്ത വർഷം ഈ ജൂലൈ മാസത്തോടുകൂടി എഞ്ചിനീയറിംഗ് കോളേജ് മർക്കസിന് കീഴിൽ ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ വലിയ സഹായവും നിയോഗവും മഹത്തുക്കളുടെ ബറക്കാത്തുകളും ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മർക്കസ് എഞ്ചിനീയറിംഗ് കോളേജ് 2018 ആരംഭിക്കണമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അള്ളാഹു തആല നിശ്ചയിച്ചു ഈ വർഷം തന്നെ ആരംഭിക്കണം. മർക്കസ് മസ്റ പ്രോജക്ട് ഒരു ആഴ്ചയിൽ 1.5 ലക്ഷം രൂപയുടെ ചിക്കൻ വാങ്ങുന്ന മർക്കസ്, ഒരു ദിവസം 100 ലിറ്റർ പാല് കുടിക്കുന്ന മർക്കസ്, മാംസത്തിനും പാലിനും മുട്ടയ്ക്കും പച്ചക്കറിക്കുമായി ലക്ഷങ്ങൾ ഓരോ ആഴ്ചയിലും ചെലവഴിക്കേണ്ടി വരുന്ന മുത്തഅല്ലിമുകളെയും യസീമുകളെയും ഹാഫിളുകളെയും വളർത്തുന്നതിന് വേണ്ടി നടത്തുന്ന മർക്കസിന്റെ ചെലവുകൾ ചുരുക്കുന്നതിന് വേണ്ടിയും ഭക്ഷണത്തിൽ സംസ്കൃത സംസ്കാരം കൊണ്ടുവരുന്നതിനു വേണ്ടി മർക്കസ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചറൽ പ്രോജക്ട് മർക്കസ് മസ്റ പ്രോജക്ട് ആരംഭിച്ചപ്പോൾ ആ പ്രോജക്ടിന്റെ റിപ്പോർട്ട് വായിച്ച് അത് സന്ദർശിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റിന്റെ കൃഷി മന്ത്രാലയത്തിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളെല്ലാം വന്നപ്പോൾ മർക്കസ് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ പ്രാപ്തമാണ്, അതുകൊണ്ട് ഈ വർഷം തുടങ്ങണം, ഞങ്ങൾ അംഗീകാരം തരാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് മർക്കസ് അൽഹംദുലില്ലാഹ് ഈ വർഷം അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നൂതനമായ മാർഗത്തിലൂടെ ഉയർന്ന് ഏറ്റവും ആധുനികമായ കോഴ്സുകൾ തുടങ്ങാനുള്ള അവസരങ്ങൾ മർക്കസിന്റെ മുന്നിൽ തുറന്നു വരുമ്പോൾ അത് ജാതിമത സൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉന്നതിയുടെയും അടയാളങ്ങളായി സമൂഹത്തിന് തിരിച്ചു നൽകാൻ കഴിയുന്നു എന്നതാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ജനകീയമാകുന്നതോടുകൂടി സാധാരണക്കാരനും പാവപ്പെട്ടവനും സ്കൂളുകൾ ഒരിക്കലും കച്ചവടത്തിന് വേണ്ടി നടത്തുന്നതല്ല, മറിച്ച് ഇവിടെ സർക്കാർ നടത്തേണ്ട ഒരു ഏർപ്പാട് സർക്കാരിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് NGO ഇവിടെ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരുകൾ ഈ സ്ഥാപനങ്ങൾക്ക് നിർലോഭമായി സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഗവൺമെന്റ് നടത്തേണ്ടതാ. ശ്രേഷ്ഠ ഭാഷയായ മലയാളം മാത്രം സംസാരിച്ചാൽ ഈ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഈ മാഹി ഉൾപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ നമുക്ക് അരിയില്ല, പഞ്ചസാരയില്ല, ടെക്സ്റ്റൈൽ ഇല്ല, നമുക്ക് ആവശ്യമായ ഒന്നുമില്ല. പുറം നാടിനെ അപേക്ഷിക്കാതെ നമുക്ക് പുറം നാടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. കേരളം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു വസ്തു മനുഷ്യ വിഭവശേഷിയാണ്. അബുദാബിയിലെ നാഷണൽ ഓയിൽ കമ്പനിയിൽ മർക്കസ് അയച്ചിട്ടുള്ള 6000 ലേറെ യുവാക്കൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ 6000 ആളെ തെരഞ്ഞെടുക്കുന്നതിന് 25,000 ആളുകളെങ്കിലും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് 2,000 ആളെ പരിശോധിച്ചപ്പോ 2,000 ആളുകൾ ആവശ്യമുള്ള കമ്പനിക്ക് 600 ആളുകളെ മാത്രം എടുക്കാൻ സാധിച്ചത് ശ്രേഷ്ഠ ഭാഷയായ മലയാളം മാത്രം സംസാരിക്കുന്നത് കൊണ്ടാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് പോലും ഇംഗ്ലീഷ് പറയാനറിയാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്.
അതുകൊണ്ട് ഭാഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കാനുള്ള പ്രത്യേക ട്രെയിനിങ് ആരംഭിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് മർക്കസ് യുവാക്കൾക്ക് ജോലി നൽകുന്നത്. നോർത്ത് എംപിയിൽ ജോലി നേടിയതിൽ സുന്നികൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ മതക്കാർക്കും മനുഷ്യനെ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ശുദ്ധജല വിതരണവും ആരോഗ്യ സേവനവും അതുപോലെ എല്ലാം മാനുഷിക പരിഗണനയിലൂടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഗവൺമെന്റിന്റെ ഒരു പാർട്ണറാണ്. അൽഹംദുലില്ല, ഗവൺമെന്റിന്റെ നിരവധി പഞ്ചായത്ത് സ്കൂളുകളില്, ഗവൺമെന്റ് ആശുപത്രികളില്, പഞ്ചായത്ത് ഓഫീസുകളില്, അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് മർക്കസ് ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ വലിയൊരു സമുച്ചയത്തിന്റെ ഭാഗമായി മാറുമ്പോൾ ഈ നാട്ടുകാരായ ഇവിടെ ഒരുമിച്ചുകൂടിയ സഹോദരന്മാർ ഒരു വലിയ പ്രതിജ്ഞയോടുകൂടി ഇവിടുത്തെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഇവിടുത്തെ രക്ഷിതാക്കളും ഇവിടുത്തെ പ്രവർത്തകരും എല്ലാം വലിയൊരു പ്രതീക്ഷയോടുകൂടി ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങളതിന് തയ്യാറാണ് എന്ന പ്രതിജ്ഞയോടുകൂടിയായിരിക്കണം ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്കൂൾ ഇൻഷാ അള്ളാ ഏറ്റവും സമുന്നതമായൊരു കലാലയമായി ഉയരുകയും ഇതോടനുബന്ധിച്ച് ഏറെ സ്ഥാപനങ്ങൾ വരാൻ തോഫീക്കുണ്ടാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഭൂമിയും കെട്ടിടവും എല്ലാം പണിതുയർത്തുന്നതിന് ഈ നാട്ടുകാരും ഇതിന്റെ സഹകാരികളുമായ ഒട്ടേറെ പ്രവർത്തകരുടെ കഠിനാധ്വാനവും ഏറെ കാലത്തെ അവരുടെ വലിയ പ്രയത്നങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ മരിച്ചുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഇൻഷാ അല്ലാ ഉസ്താദിന്റെ ദുആ ഉണ്ടാകും, മർക്കസിന്റെ പൊതുവായ പ്രാർത്ഥനകളിൽ അത് ഭാഗമായി തീരും എന്നുകൂടെ നിങ്ങളെ ഉണർത്തിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തു.